നാട്ടിൽ മനുഷ്യർ തമ്മിൽ തല്ലുന്നു, കലഹിക്കുന്നു, എല്ലാം കുടിവെള്ളത്തിന് വേണ്ടിയാണ്. ചെന്നൈയിലെ ഐ ടി കമ്പനികൾ പ്രവർത്തനം വെട്ടിച്ചുരുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചതും കുടിവെള്ളക്ഷാമമാണ്. ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ വെള്ളമില്ല എന്ന കാരണത്താൽ ചെന്നൈയിലെ ഹോട്ടലുകൾ ഭാഗികമായി അടച്ചിടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അനധികൃതമായി വെള്ളമെടുക്കുന്നു എന്ന പരാതിയിൽ വീടുകൾക്കുള്ള വാട്ടർ കണക്ഷൻ സർക്കാർ വിച്ഛേദിക്കുന്ന അവസ്ഥയും തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നടക്കുന്നത് രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ്. അയൽക്കാർ തമ്മിൽ തല്ലുന്നതും കൊല്ലുന്നതുമെല്ലാം കുടിനീരിന് വേണ്ടി തന്നെ. ചെന്നൈയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് ഉൾപ്രദേശങ്ങൾ കുടിനീര് വലിയൊരു സാമൂഹിക പ്രശ്നമായി വളരുകയാണ്. ആനന്ദ് ബാബുവിന്റെ ജീവൻ എടുത്തതും കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ളക്ഷാമമുള്ളപ്പോൾ വലിയ അളവിൽ ജലം അയൽവാസി ശേഖരിച്ചത് ആനന്ദ് ചോദ്യം ചെയ്തു. തുടർന്നുണ്ടായ തർക്കത്തിൽ 33-കാരനായ സാമൂഹ്യ പ്രവർത്തകൻ ആനന്ദ് ബാബുവിനെ അയൽവാസി കുമാർ അടിച്ചു കൊല്ലുകയായിരുന്നു. തഞ്ചാവൂരിലെ വിലാർ സൗത്ത് കോളനിയിലാണ് സംഭവമുണ്ടായത്. ചെന്നൈയിൽ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ തമിഴ്നാട്ടിലെ കുടിവെള്ളക്ഷാമത്തിന്റെ രൂക്ഷത വരച്ചു കാട്ടുന്നതാണ്. തമിഴ്നാട് സ്പീക്കറുടെ ഡ്രൈവർ രാമകൃഷ്ണനാണ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റൊരു അക്രമ സംഭവത്തിൽ അറസ്റ്റിലായ പ്രധാന പ്രതി. അയൽക്കാരൻ മോഹൻ വീടിനടുത്തുള്ള സംഭരണിയിൽ നിന്ന് വെള്ളം പമ്പു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് അക്രമത്തിലെത്തിയത്. ഇത് രാമകൃഷ്ണനും മറ്റ് അയൽവാസികളും തടഞ്ഞു. ഭാര്യ സുഭാഷിണി മോഹന്റെ സഹായത്തിനെത്തിയതോടെ ആക്രമിക്കപ്പെട്ടു. കത്തി കഴുത്തിൽ വെച്ചാണ് കുടിവെള്ളം എടുക്കുന്നതിൽ നിന്നും സുഭാഷിണിയെ രാമകൃഷ്ണൻ തടഞ്ഞത്. കഴുത്തിന് പരിക്കേറ്റ സുഭാഷിണി ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ്. കുടിവെള്ളത്തിനായി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നതാണ് ജനങ്ങളെ അക്രമാസക്തരാക്കുന്നത്. കുടിവെള്ള മോഷണവും പതിവാണ്. മഴ കുറയുന്നതും ജലസ്രോതസ്സുകൾ വരേണ്ടതും ജലസംഭരണികൾ വെള്ളമില്ലാത്തതുമാണ് ജലദൗർലഭ്യത്തിന് കാരണം. ഭൂഗർഭജലത്തിന്റെ അളവ് കൂട്ടാനുള്ള പദ്ധതികളും പരമ്പരാഗത ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാനുള്ള നീക്കവും പ്രശ്നപരിഹാര മാർഗമായി സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് എ കെ സ്റ്റാലിൻ നഗരകാര്യ ചുമതലയുള്ള മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതികരിച്ചത്. മദ്രാസ് ഹൈക്കോടതി കുടിവെള്ളക്ഷാമത്തിൽ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ലോക മഹായുദ്ധം ഒരുപക്ഷെ കുടിനീരിന് വേണ്ടിയാവുമെന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ്. ശുദ്ധജല ദൗർലഭ്യം മനുഷ്യരെ കടുത്ത മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്നതാണ് തമിഴ്നാട് നൽകുന്ന സൂചന. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കുടിവെള്ള ദൗർലഭ്യം കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത്. 44 നദികളാൽ സമൃദ്ധമായ കേരളം പോലും കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നു എന്നിടത്താണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.